നമ്മുടെ കോൺഗ്രസ് തറവാട്ടിൽ നിന്ന് ചിന്തശിവരം കഴിഞ്ഞപ്പോഴത്തേന് ആ തറവാട്ടിൽ നിന്ന് പടിയിറങ്ങുന്നവരുടെ ലിസ്റ്റ് നീണ്ടു നീണ്ടു ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പ്രമുഖരാണ് ഇറങ്ങിപ്പോകുന്നത്. സാധാരണ വൻമരങ്ങളിൽ നിന്ന് പഴുത്ത ഇലയാണ് ഒഴിഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പച്ച ഇല പോലും ഇലകൾ കൊഴിയും ശിശിരങ്ങൾ. അതെ അതെ ഇല കൊഴിയും ശിശിരത്തിൽ ഒരു പ്രസിദ്ധമായ പാട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴുത്ത പ്ലാവിലല്ല കോൺഗ്രസിൽ നിന്ന് വീഴുന്നത്. എല്ലാം നല്ല ഒന്നാം തരം പച്ച പ്ലാവലുകളാണ് പിന്നെ പ്ലാവിൽ നിന്ന് വീഴുന്നത്. ആ ഒരു അവസ്ഥയായി കോൺഗ്രസ്. അതെ, കപിൽ സിബൽ നമ്മൾ നോക്കണം. കപിൽ സിബൽ ഒരു അറിയിപ്പില്ല. രാവിലെ ഉത്തർ ലക്നൌവിൽ പോകുന്നു, പിന്നെ സമാജ്വാദി പാർട്ടി നേതാക്കളെ കാണുന്നു, മെമ്പർഷിപ്പ് പിന്നെ പാർട്ടി ചേരുന്നു, രാജ്യസഭയ്ക്ക് നോമിനേഷൻ കൊടുക്കുന്നു. എന്നിട്ട് കോൺഗ്രസ്സുകാർ അറിഞ്ഞുള്ളൂ ഈ കഥ. അതെ, അതിനുശേഷം കോൺഗ്രസ്സുകാർ ഇതാണ് സംഘടന കാര്യങ്ങൾ ചുമതലയുള്ള ഒരു AICC സെക്രട്ടറി ഇതൊന്നും അറിയില്ല. ഉണ്ടെന്ന് കേട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കാനൊക്കെ ഉണ്ട്. ഈ ആളുകൾ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് വരാൻ ഒരു മാസങ്ങൾക്കിടയിൽ എത്ര പേരാണ് ഉണ്ടല്ലേ? അതിന്റെ കേരളത്തിലെ അനുയായികൾ പറയുന്നത്. അതെ, കാരണം ബാർ റൂം നല്ലതാണ്. കാരണം വൈകുന്നേരങ്ങളില്ലേ അദ്ദേഹത്തിന് ആരോടും അതെ വർത്തമാനം പറയാൻ. ഇപ്പൊ പിന്നെ അദ്ദേഹത്തിന് ആവുമ്പോൾ മുന്തിയ സ്കോച്ചൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആർക്കാ ഈ സംഘടന ചുമതലയുള്ള സെക്രട്ടറിക്ക്? ഓ, അത് നമ്മുടെ നാട്ടുകാരൻ പയ്യൻ. അപ്പൊ സത്യം പറഞ്ഞാൽ അയാളുടെ ഓരോരുത്തരും നമ്മൾ അഭിമാനിക്കണം അല്ലേ? കേരളത്തിലെ സ്വന്തം ആളാണ്. അല്ലെ, ആരാ സ്വന്തം അല്ലാതെ എല്ലാവരും സ്വന്തമാണ്. പക്ഷെ ഇതാണല്ലോ പ്രവൃത്തി കയ്യിലിരിക്കുന്നത്. പിന്നെ എങ്ങനെ അതല്ലേ? ഇപ്പം കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്ക് ദുഃഖമാണ്. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന പ്രയാസം. ഞാൻ പല പല ഈ പഴയകാല പ്രവർത്തകർ, ഇപ്പം വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന പഴയകാല പ്രവർത്തകരൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ നെഞ്ച് പൊടിയും. തീർച്ചയായിട്ടും. അതെ, കാരണം കപിൽ സിബലിനെ പോലുള്ള ഒരാൾ ഇതിന് മുൻപ് പോയിട്ടുള്ള ഓരോ ആളുകളെക്കുറിച്ചും ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനാണ് സുനിൽ ചക്കർ. കപിൽ സിബൽ കഴിഞ്ഞ ഈയിടെ പ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധി വന്നിരുന്നല്ലോ, നമ്മുടെ രാജ്യദ്രോഹ കുറ്റപത്രം കേസ് വാദിച്ച. ഇതൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെയുള്ള കേസ് വാദിച്ച് വിജയിക്കുമ്പോൾ വേറൊരു പാർട്ടിയിലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പോട്ട് എഴുതാനെ. ഇത് അദ്ദേഹത്തിന് അതാ കോൺഗ്രസ്. അതാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ. അല്ല, കോൺഗ്രസ്സുകാരിൽ ഒരു കാര്യമുള്ളത്, ഒരാളിനെ അംഗീകരിക്കില്ലല്ലോ. അതാണ് പ്രശ്നം. കാരണം ഇത് കണ്ടില്ലെന്ന് വെക്കും. ഒരു നേട്ടം വന്നു കഴിഞ്ഞാൽ കണ്ടില്ല, അഭിപ്രായം പറയില്ല. അതാണ് അവരുടെ ഒരു പ്രവർത്തകനായിരുന്നു സി പി രാമേന്ദ്രൻ. നെറികേടിന്റെ പര്യായ പദമാണ് കോൺഗ്രസ്. അത് ശരിയാണെന്ന് കപിൽ സിബലിന്റെ കാര്യത്തിൽ മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. പല കോൺഗ്രസ് നേതാക്കളും അദ്ദേഹം പോയത് അറിഞ്ഞിട്ട് ഇന്നും ചിലപ്പോൾ അറിഞ്ഞിരിക്കില്ല. ഇപ്പോഴും അറിഞ്ഞിരിക്കില്ല. കേസ് വേണോ വരെ അറിഞ്ഞോന്ന് അറിഞ്ഞൂടാ. കാരണം അദ്ദേഹം മറ്റേ ഇങ്ങനെയാണെങ്കിൽ ഈ സമീപ ഭാവിയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും, കേരളത്തിൽ നിന്ന് തന്നെ പല നേതാക്കന്മാരും. അതെ, കേരളത്തിൽ നിന്ന് പോകാൻ വേറൊരു വേദിയില്ല. അല്ലെ, ഒരു BJP പോയിട്ട് കാര്യമില്ല എന്ന് ഇവിടുത്തെ നേതാക്കന്മാർക്ക് അറിയാം. ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് നമുക്ക് പറയാം, കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കുത്തക സീറ്റ് ഉണ്ടല്ലോ, 16, 17 എന്നൊക്കെയുള്ള മട്ടില്ല, അത് അടുത്ത പാർലമെന്റിൽ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം. അതിനുള്ള അടിയൊഴുക്കുകൾ തകൃതിയായിട്ട് പല കേന്ദ്രങ്ങളും നടക്കുന്നുണ്ട് ഒരു വശത്ത്. പിന്നെ ഇവർ തന്നെ സ്വയം കുഴി ഇവർ തന്നെ തോണ്ടുന്നതും ഉണ്ട്. രണ്ടും ഉണ്ടല്ലോ. അല്ല, കപിൽ സിബൽ ചെയ്ത ഒരു കാര്യം, അയാൾ BJP ചേർന്നില്ല എന്നുള്ളത്. വേറൊരു മതേതര പാർട്ടിയായ സമാജ്വാദി പാർട്ടിയിലാണ് ചേർന്നത്. പലരും BJPയിലേക്കാണ് പോയത്. വേണമെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ ആക്ഷേപിക്കാമായിരുന്നു. ഈ കോൺഗ്രസ്സുകാരനെ പറയുന്നത് നേരത്തെ അവർ കണക്ഷനാണ്, അവർ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറയാം അദ്ദേഹം. കാരണം കപിൽ സിബലിനെ പോലാണ് അധികാരമോ പണമോ ആവശ്യമേ ഇല്ല. ഓഹോ, അയാൾക്ക് ഒരു കേസ് വാദിച്ചാൽ കിട്ടുന്നത് ലക്ഷങ്ങളാണ്. അതെ, ലക്ഷക്കണക്കിന് രൂപ. ഒരു മണിക്കൂർ അദ്ദേഹം സുപ്രീം കോടതിയിൽ ചെലവഴിക്കുന്നതിന് പുള്ളിക്ക് 4-5 ലക്ഷം രൂപയാണ് ഒരു മണിക്കൂർ. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം പറയാനൊക്കില്ല. ഇത് എന്താ പണം മോഹിച്ചാണ് അല്ലെങ്കിൽ സ്ഥലം മോഹിച്ചാണ്. നല്ലൊരു ഭരണാധികാരിയായിരുന്നു. നിയമവകുപ്പൊക്കെ കൈകാര്യം. അല്ല, അതിനു മുമ്പിൽ ആരുമില്ല. അത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ്സുകാർ ആദ്യമൊക്കെ അദ്ദേഹത്തോട് പെരുമാറിയിരുന്നത്. പിന്നീട് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി, ഓ, ഇയാൾ ഇവിടെ കിടന്നോളൂ, ഇത്രയൊക്കെ ഉള്ളൂ. കാരണം അവർക്ക് ആരും വേണ്ട. ഇതിലെല്ലാം ശ്രദ്ധേയം എന്ന് പറഞ്ഞാൽ G23 ഒരു പ്രമുഖനായ. അതെ, Candy boy, the candy carrier. Out of the organ, the social candy boy, Puliam, I remind you. As I tell some other, I laid I remind you the little. Origin Mari, the Kia, origin the Kia, the Sitagar and Vita, the Kunya, Niba, Makala, Kalana, Kalipicha, watching like a The BJP there are in the material sector, the other dark, Mamada, different Samajwadi party, it's the Pradesi party. But either one of the either one Nagil Purium. Would Yegi the Suba ever Karkulia? But then you remember Mamada or any Irinu seat to Adam. Yadu or any Munur seat to Adam. Metro or any Kanu seat to Adam. Yellam socialist UP election. Election is a separate, or take another one down a triangle seat to each other. I think you remember the Syria, in the Kapil Sibal Poco Rudy, I Kapil Sibal full stop with Tedilla. But a comb and a trick in the Davide, which is Adam in the Adamarajo.